സിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റർ ഹോസ്പിറ്റൽ ജംഗ്ഷൻ പുനലൂർ. ഗുണനിലവാരമുള്ള കൃത്യവും വ്യക്തവുമായ റിപ്പോർട്ടുകൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ഫോൺ 0475-222-7255. കേസിലൊന്നും ഉൾപ്പെടാത്ത യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ലോക്കപ്പിലടച്ച് മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ വനപാലകർക്കെതിരെ പ്രതിഷേധം ശക്തം. കുറ്റക്കാരായ വനപാലകർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും ചേർന്ന സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റേഞ്ച് ഓഫീസ് ഉപരോധത്തിൽ പ്രതിഷേധമിരമ്പി. സന്ദീപിനെ ക്രൂരമായി മർദ്ദിച്ച കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജിൽസൺ ഉൾപ്പെടെയുള്ള വനപാലകരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റേഞ്ച് ഓഫീസ് പടിക്കലെത്തിയപ്പോൾ ബാരിക്കേഡ് തീർത്ത പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPI നേതാവ് അനിമോന്റെ അധ്യക്ഷതയിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് അധികാരികൾ പിടിച്ചിറക്കിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തുകയും അവിടെ ചെന്നപ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയല്ലായിരുന്നു അവിടെ കണ്ടത്. അതായത് സന്ദീപിനെ മൃഗീയമായി ഉപദ്രവിച്ച് വലിച്ചിഴച്ചുകൊണ്ട് സെല്ലിൽ കൊണ്ട് അടയ്ക്കുകയും സെല്ലിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു ഇരുണ്ട റൂമിനകത്ത് കൈയും കാലും കൈയും കൂടെ കെട്ടിയിട്ട ഒരവസ്ഥയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം സന്ദീപിനെ കുറിച്ച് ഈ അരിങ്കാവ് പഞ്ചായത്തിലെ എല്ലാവർക്കും നല്ല മതിപ്പാണ്. നല്ല ബിരുദധാരിയും അതേപോലെ നല്ല അറിവുമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരനെ വളരെ മൃഗീയമായിട്ട് ഇവിടെ ഉപദ്രവിക്കുകയും അതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാണ് നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ അച്ചൻകോവിൽ മുതൽ കഴുതുരുട്ടി അമ്പനാട് വരെയുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം വളരെയേറെ രൂക്ഷമാണ്. കൃഷി ചെയ്താൽ അതിൻ്റെ ആദായം പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമ്മുടെ വളർത്തു മൃഗങ്ങളെ വരെ കൊന്നെടുക്കുന്നു. പക്ഷേ അതിനെതിരെ ഒരു നടപടി പോലും എടുക്കാതെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിലെ തന്നെ സ്ഥലമുള്ള ആ പ്രദേശത്ത് പോവുകയും അവിടെ വെച്ച് ഇങ്ങനെ ഈ ഒരു ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. CPM പുനലൂർ ഏരിയ സെക്രട്ടറി SBiju, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളുമായ R. പ്രദീപ്, മാമ്പഴത്തറ സലീം, S. നവമണി, ബിനു ശിവപ്രസാദ്, സുരേഷ് ബാബു, സണ്ണി ജോസഫ്, പ്രദീപ്, A. ജോസഫ്, ലേഖാ ഗോപാലകൃഷ്ണൻ, ജസീന്ദ റോയ്, സാനു ധർമ്മരാജ, വിശ്വനാഥൻ നായർ എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, ആര്യങ്കാവ്.